കണ്ടോ, നല്ല ഫ്രഷ് സ്ട്രോബെറീസ്. ഇപ്പം ഓസ്ട്രേലിയയിൽ സ്ട്രോബെറിയുടെ സീസണാണേ. കടയിൽ പോയി ഒന്നും വാങ്ങിക്കണ്ട, നമുക്ക് സ്ട്രോബെറി നേരെ ഫാമിൽ പോയി വാങ്ങിക്കാം. നല്ല ഫ്രഷായ സ്ട്രോബെറി നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പറിച്ചെടുക്കാം. എന്നാൽ നമുക്ക് പോയാലോ വീഡിയോയിലേക്ക്. ജോണിച്ചേട്ടനെടുത്ത്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോണിച്ചേട്ടനെടുത്ത വീഡിയോ കാണിക്കാം കേട്ടോ, സ്ട്രോബെറി ഫാമിലെ. അടിപൊളി സ്ട്രോബെറി സ്ട്രോബെറി ഫാമിൽ വന്നിരിക്കാം. വേണ്ട വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഇവിടെ റിസപ്ഷൻ്റെ അടുത്ത് നമുക്ക് ലേഡീസ് ജെൻസിനൊക്കെ ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം, പിന്നെ മഴവെള്ളത്തിൽ നിന്ന് വെള്ളമെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ, പിന്നെ അങ്ങോട്ട് നോക്കി അവിടെ വലിയ ഭയങ്കര കുളം കാണുന്നത്. ഇവിടെ ഈ കാണുന്നത് നമ്മൾ അതിൻ്റെ ഓഫീസാണ്. ഇവിടെയാണ് സ്ട്രോബെറി നിൽക്കുന്നത്. നമ്മൾ ഇവിടെ വന്ന് നമുക്ക് ഇഷ്ടമുള്ളത് പറിക്കെടുക്കാം. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ഞാനത് ഫ്രിഡ്ജിനകത്താണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇത് വേണ്ട ഇതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ അപ്രീഷിയേറ്റ് യുവർ ഓണസ്റ്റി, താങ്ക് യു എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പൈസ ഇട്ട് നമ്മുടെ സാധനം എടുത്തുകൊണ്ട് അവിടെ നമ്മളെ ആരും ഒന്നും ചോദിക്കുന്നില്ല, ഒന്നും പറയുന്നില്ല. ഇത് ഇവിടെ ക്യാമറ ഉണ്ട് അതിന് മുകളിൽ, പക്ഷെ അതൊന്നും പ്രശ്നമല്ല. ഇത് അത്ര സത്യസന്ധരാണ് ഇവിടുത്തെ മനുഷ്യർ. അപ്പം ഞങ്ങൾ ഒരു അഞ്ചാറെണ്ണം എടുത്തു. നിസ്സാര വിലയാണ്, അത്ര അടിപൊളി സാധനം. നല്ല ഒരെണ്ണം ഒരു 100 കിലോയെങ്കിലും വലിപ്പമുള്ള സ്ട്രോബെറിയാണ്. ഇതൊരു അതി ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രോബെറി ഫാമാണ് ഇവിടെ. ഇത് വലിയ വലിയ കമ്പനികൾക്കൊക്കെ എടുത്തിങ്ങനെ ഓർഡറാണ്. അതനുസരിച്ച് അവർ അവരുടെ പക്കത്തിൻ്റെ കയറ്റി പള്ളി ആ സ്ഥലത്ത് പള്ളിയെ ഡെലിവറി ചെയ്യുന്നു. ഏക്കർ കണക്കിന് എൻ്റെ കണക്കൊന്നും പറയാനില്ല. മെഷീനില്ല വെള്ളം ഒഴുകിയൊക്കെ ഇത് രസമായിട്ടായിരിക്കും. ഇഷ്ടം പോലെ ഇങ്ങനെ കാഴ്ച കിടക്കുന്നു. അതിന് ധാരാളം ആൾക്കാരിങ്ങനെ ഇങ്ങനെ പറിക്കാനും ഒക്കെ പിക്ക് ചെയ്യുന്നത് ജോലിക്കാരാണ്. കാരണം മറ്റു കാര്യങ്ങൾ ഉണ്ട്, ട്രക്ക് ട്രാക്ടറിനകത്തോടെ കയറിപ്പോയി വളമിടുകയും മറ്റു കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിലാണ് അതിൻ്റെ രീതി കൊടുത്തിരിക്കുന്നത്. നല്ല നിരപ്പായ സ്ഥലം, ഇഷ്ടംപോലെ വെള്ളമുണ്ട്. നമ്മൾ കാണുന്ന പോലെ അല്ല, അത്ര അതിഭയങ്കരമായിട്ടുള്ളൊരു ഭാഗമാണ്. ഞാൻ തന്നെ അതിശയിച്ചു ഇവിടെ വന്നിട്ട്. എനിക്കറിയത്തില്ലായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ദൂരം, 50 കിലോമീറ്റർ തന്നെ ഇല്ല. ഞങ്ങൾ വേറെ ആവശ്യം കൊണ്ട് ഇവിടെ വന്നതാണ്. അത് തന്നെ എൻ്റെ പൊന്നെ എന്തൊരു ഭയങ്കരമാണ്, അതിഭയങ്കരമാണുള്ളത് ആണല്ലേ. അതെ അതെ, വെള്ളം ഇത് കണ്ടോ കിടക്കുന്നത്, ഇത് കണ്ടത്, ഇത് വെള്ളത്തിൻ്റെ സംവിധാനങ്ങൾ. ഏത് പറിക്കാൻ പാടുണ്ട്, ഇത് കണ്ടോ എന്ത് വലുപ്പമാണ് നോക്കിയത്. ഇത് 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഇങ്ങനെ കാണുന്നത്. ഇത്രയും വലുപ്പത്തിൽ ഇത്രയും നീളത്തിൽ ഇങ്ങനെ ഇത് നമുക്ക് ഇതൊരു പുതിയ സംവിധാനമാണ്. എന്താ പൈപ്പ് സംവിധാനം കൊടുത്ത് പൈപ്പിൻ്റെ മുകളിൽ കൂടെ കൊടുത്ത് കൊടുത്തിരിക്കുകയാണ്. നമുക്ക് അത്രയുള്ള ഇഷ്ടംപോലെ പഠിക്കാം. ചെറിയ വണ്ടികൾ പോലും ഇതിനകത്ത് ഓടിച്ചുകൊണ്ട് പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓരോ എയിലിനും ഇതേ ഇവിടെയൊക്കെ നല്ല വലുപ്പത്തിലാണ്. പുല്ല് വെട്ടി കൊടുക്കും. ഇതുണ്ട്, ഇതിലെ വണ്ടിയൊക്കെ ഇരിക്കൊണ്ട് പോകുന്ന പോലെയാണ് കേട്ടോ. ഇവിടെ എനിക്ക് വന്നത് ചിലപ്പോൾ ചിലപ്പോഴൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മൾ ചോദിക്കും. ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല.